നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. 90 ദിവസമെങ്കിലും കഴിയാതെ പണ്ടുള്ള ഒരു പെൺകുട്ടികളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കാറില്ല. അതിനുള്ളില് കുഞ്ഞിന്റെ നൂലുകെട്ടും പേരുവിളിയും അടക്കമുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ വെച്ച് തന്നെ നടത്തേ വേണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ മാറ്റിവെച്ചാലും പ്രസവം കഴിഞ്ഞ് അമ്മയും കുഞ്ഞിനെയും വിളിച്ചോണ്ട് പോകുന്നത് ഭർത്താവാണോ ഇന്ദിര? കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾ ആരെങ്കിലും ഒക്കെ വരണ്ടേ? അത് അമ്മയ്ക്ക് തീരെ വയ്യാഞ്ഞിട്ടാ. ഇടയ്ക്ക് ബി പി കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നു. കുറച്ചുനാള് ബെഡ് റെസ്റ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിരിക്കുക ഡോക്ടർ. അങ്ങനെയാണല്ലേ. അപ്പോ അനുപമയെ ഇപ്പൊ അവിടെ ആവശ്യമുണ്ടെന്നർത്ഥം. ശരി, ഇന്ദ്രൻ കയറി ഇരിക്കെ. എന്റെ മകള് അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്ദ്രന്റെ കുഞ്ഞ് ഇന്ദ്രന്റെ വീട്ടിൽ തന്നെ വളരും. അല്ല, ഇന്ദ്രൻ അന്ന് വന്നപ്പോ പറഞ്ഞത് എല്ലാം നേരെയാവാൻ കുറച്ച് കാലം പിടിക്കുന്നാണല്ലോ, പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ? അത് ഞാനും സത്യനും ഒക്കെ അമ്മയോട് സംസാരിച്ചപ്പോ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ പേരക്കുട്ടിയുടെ മുഖം കാണാൻ മുത്തശ്ശിയുടെ മനസ്സും തുടിക്കാതിരിക്കില്ലല്ലോ. അതെ, പ്രത്യേകിച്ച് സുശീല വയ്യാതിരിക്കല്ലേ. അപ്പൊ കുഞ്ഞടുത്തുണ്ടാവുന്നത് ഒരു ആശ്വാസ. മരുമകൾ അടുത്തുണ്ടെങ്കിൽ ഒരു സഹായമാവും അല്ലേ. ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് മരുമകളുടെ കടമയാ. പക്ഷേ അനുവിന്റെ പ്രസവം കഴിഞ്ഞിട്ട് അധിക നാളായിട്ടില്ല. ഇപ്പൊ അവള് കുഞ്ഞിനെ നോക്കി കഴിയേണ്ട സമയ. അയ്യോ അച്ഛൻ, അച്ഛൻ വിചാരിക്കും പോലെ അനുവിനെ ഞാൻ വീട്ടു ജോലി ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നൊന്നുമല്ല. അനുവിനും കുഞ്ഞിനും അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ഞാൻ അച്ഛന് ഉറപ്പു തരാം. ഹേയ്, അതൊന്നും വേണ്ട. എന്റെ മോൾ അവിടെ വന്നാൽ അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരും ചെയ്യിച്ചില്ലെങ്കിലും അവൾ അവളുടെ കടമ ചെയ്തിരിക്കും. അതിപ്പോ പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അച്ഛാ. ഞാനിപ്പോ അത്യാവശ്യം ജോലികളൊക്കെ ഇവിടെയും ചെയ്യുന്നുണ്ടല്ലോ. അതെ അച്ഛാ, ദൈവം സഹായിച്ച അനുവിന് പ്രസവത്തിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അത്യാവശ്യം വേണ്ട പ്രസവരക്ഷയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ശരി, ഇതൊക്കെ കൊണ്ട് അനുവിനെ ഇന്ദ്രന്റെ കൂടെ വിടാമെന്ന് തന്നെയാ ഞാനും പറയുന്നത്. പക്ഷേ ഇതൊന്നുമല്ലാതെ വേറൊരു ഉറപ്പ് ഇന്ദ്രനിൽ നിന്ന് എനിക്ക് കിട്ടണം. എന്താ ചാ, എന്തുറപ്പാ ഞാൻ തരേണ്ടത്? അവൾ ആ ഹർഷ ഇനി ഇന്ദ്രന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അവള് കാരണം ഇനി എന്റെ മകളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാനും പാടില്ല. അങ്ങനൊരു വാക്ക് ഇന്ദ്രൻ തരാൻ പറ്റൂ. എങ്കിൽ അനുപമേ ഇന്ദ്രൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാം. എങ്കിലേ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റൂ. അത് അതൊക്കെ അടഞ്ഞ അധ്യായല്ല. അടഞ്ഞ അധ്യായോ? ഹോസ്പിറ്റലിൽ വെച്ച് പോലും ഈ ഞാൻ തന്നെ പലതിനും സാക്ഷിയായതല്ലേ. ോട്ടെ, ഇനി അതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അതച്ഛാ, ഹോസ്പിറ്റലിൽ നടന്നതൊന്നും എന്റെ അറിവോടെ ആയിരുന്നില്ല. എനിക്കിപ്പോ ബോധമില്ലായിരുന്നു. ശരി, സമ്മതിച്ചു. ഇപ്പൊ നിനക്ക് ബോധമുണ്ടല്ലോ. ആ അധ്യായം ഇനി തുറക്കില്ലാന്ന് നിനക്ക് ഉറപ്പല്ലേ? ആ ഒരു ഉറപ്പ് കിട്ടാതെ ഞാൻ ഇനിയും എന്റെ മോളെ നിന്റെ കൂടെ അയച്ച. നിന്റെ തെറ്റുകൾക്ക് ഈ ഞാനും കൂടി കൂട്ടു നിൽക്കുന്നതിന് തുല്യമായി പോവത്. ഇല്ല അച്ഛാ, പോലീസ് സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും ഹർഷ വന്നത് എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രമാ. അവളില്ലായിരുന്നെങ്കിൽ രണ്ടിടത്തുനിന്ന് ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. ആ ഒരു കടപ്പാടല്ലാതെ എനിക്ക് അവളുമായിട്ട് വേറെ ഒരു ബന്ധവുമില്ല, ഇനിയോട്ട് ഉണ്ടാവുകയില്ല. സത്യം മതി, ഈ ഒരു വാക്ക് മതി എനിക്ക്. ഇനി അനുപമേന്ദ്രൻ കൂട്ടിക്കൊണ്ടുപോയിക്കോ.
ചന്ദ്രനോ അവരുടെ അമ്മ സുശീലയോ മോശമായിട്ട് പെരുമാറിയ നീ അത് സഹിച്ചു നിൽക്കൊന്നും വേണ്ട, ഉടനെ ഇങ്ങ് പോന്നേക്കണം. നിന്റെ ഈ ചിരിയുടെ അർത്ഥമൊക്കെ എനിക്കറിയാം. എല്ലാം സഹിക്കാൻ തുടങ്ങിയ അത് മുതലെടുക്കാനേ നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടാവും. എതിർക്കാൻ തുടങ്ങിയ കുറച്ചെങ്കിലും ഉപദ്രവം കുറയും. ഇത്രയും നാള് ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു നമ്മൾ ചേച്ചി. ഇപ്പൊ സങ്കടം വന്നാലും സന്തോഷം വന്നാലും അതെല്ലാം പറയാൻ എനിക്കെന്റെ കുഞ്ഞില്ലേ, അത് മതി. ഇവനെ കാണാതിരിക്കുന്ന കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. പറ്റുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാം മഞ്ചാടി. ശബരി ഉടനെ ഇറങ്ങുമല്ലോ അല്ലേ? ഇന്ന് വരുമെന്നാ പറഞ്ഞത്. ദേച്ചേച്ചിയും കൂടെ പോയാ പിന്നെ വീട് ഉറങ്ങിയ പോലെയാവും. അവർക്കെല്ലാം പോയല്ലേ പറ്റൂ മഞ്ചാടി, കല്യാണം കഴിയുമ്പോ നീയും പോണ്ടി വരും. എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. അതൊക്കെ കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. എല്ലാം എടുത്തു നമ്മള് ചേച്ചി. പോയിട്ട് വാ മോളെ, നീ സന്തോഷായിട്ടിരിക്കണം. ഇനി ജീവിതത്തിൽ ഒരു സങ്കടം വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. വണ്ടി ആ സ്കൂട്ടറിനടുത്ത് നിർത്തണേ. സത്യനെന്താ ഇവിടെ? അനുവിനെ മോനെയും സത്യം വീട്ടിൽ കൊണ്ടുപോകും. എനിക്ക് അത്യാവശ്യമായിട്ട് കടയിൽ പോകേണ്ട കാര്യമുണ്ട്. സത്യ, നീ ഇവരെ കൊണ്ട് വീട്ടിൽ പോ, ഞാനങ്ങ് എത്തിയേക്കാം. ശരിയാടാ, ചെല്ല്. ഞാൻ വരാം. ഞാൻ ശബരേട്ടൻ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. അതാ ബൈക്കിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ ഓടി വന്ന്. ആ, എന്നാ നമുക്ക് പോവാം. ഞാൻ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. നിനക്കെന്തു പറ്റി?